വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദിക്കായിരിക്കുമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശ്. ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ത്യ മുന്നണിയുമാണ് മത്സരം. അതുകൊണ്ട് തന്നെ UDFഉം LDFഉം പരസ്പരം മത്സരിക്കേണ്ട ആവശ്യമില്ലെന്നും MT രമേശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് അംഗത്തിന് BJP ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ്. സ്ഥാനാർത്ഥിയായിട്ടുള്ള MT രമേശ് മണ്ഡലത്തിൽ സജീവവുമാണ്. എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ? തിരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഈ മണ്ഡലത്തിലുടനീളം യാത്ര ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 41 ദിവസമുണ്ട്, ഒരു മണ്ഡലകാലം മുഴുവനുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടാണ് പ്രചരണത്തിൻ്റെ ചൂടും ചൂരുമൊക്കെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട്, ഈ മണ്ഡലത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലെയും സംസ്ഥാനത്തിലെയും എന്തൊക്കെ ഘടകങ്ങൾ അനുകൂലമാകുമെന്ന് വിചാരിക്കുന്നു? ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അദ്ദേഹം വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ ജനക്കൂട്ടം കേരളം നരേന്ദ്രമോദി എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കേരളത്തിലെ ജനങ്ങളോട് ഇപ്രാവശ്യം 2 നമ്പറിൽ MPമാരെ ജയിപ്പിക്കണം എന്നാണ് ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ജനമത് സ്വീകരിക്കും. അതുകൊണ്ട് കേരളം ഇപ്രാവശ്യം 26 പോളിംഗ് ബൂത്തിലേക്ക് പോവുക നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികളും സജീവമാണ്, അപ്പോൾ അവരെ ശക്തരാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സ്ഥാനാർത്ഥികളുടെ ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയമാണല്ലോ പ്രധാനം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്, മറുഭാഗത്ത് INDA മുന്നണിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് INDA മുന്നണി, നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാനാണ് NDA മത്സരിക്കുന്നത്. അതുകൊണ്ട് പോരാട്ടം രാഷ്ട്രീയമാണ്. UDFനും LDFനും പരസ്പരം മത്സരിക്കേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടാണ് NDA നേരിടേണ്ടത്. അതുകൊണ്ട് പോരാട്ടം INDA മുന്നണിയും NDA മുന്നണി തമ്മിൽ. ഇതിലിപ്പോൾ പൗരത്വ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതടക്കം പ്രതിപക്ഷം വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലടക്കം നൈറ്റ് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അവർക്ക് തിരിച്ചടിയാകും. കാരണം അവർ ഇതുവരെ പ്രചരിപ്പിച്ചത് കല്ലുവെച്ച നുണയാണ് എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ബോധ്യമാകും. ഇപ്പോൾ പുതിയ നിയമമനുസരിച്ചുള്ള അതിൻ്റെ ചട്ടങ്ങളായി, പൗരത്വത്തിനു വേണ്ടി അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഓപ്പണായി, ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമിതിയായി, എല്ലാമായി കഴിഞ്ഞു. ഇനി ആർക്കാണ് പൗരത്വം നിഷേധിക്കപ്പെടുന്നത് കേരളത്തിൽ? ഈ നിയമം കൊണ്ട് കേരളത്തിലെ ഏത് മുസ്ലിം ജനവിഭാഗത്തിനാണ് പൗരത്വം നിഷേധിക്കപ്പെട്ടത് എന്നിനെ അവർക്ക് പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകും. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ബോധ്യമാവുന്നത് ബോധപൂർവ്വ ഒരു നുണപ്രചരണമാണ് LDFഉം UDFഉം നടത്തിയതെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ മുസ്ലിം സമൂഹത്തിന് ബോധ്യമാവും. ഇനി മുസ്ലിം സമൂഹം ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് CPMനോടും കോൺഗ്രസിനോടുമാണ്. ഇലക്ട്രൽ ബോണ്ട് വിഷയങ്ങൾ പ്രതികൂലമാകുന്നത്? ഇലക്ട്രൽ ബോണ്ട് വിഷയം ഞങ്ങൾക്കൊരിക്കലും പ്രതികൂലമാവില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ലഭിക്കേണ്ട ഫണ്ട് സുതാര്യമാകണമെന്നാണ് ആഗ്രഹിച്ചത്, അക്കൗണ്ടിലൂടെ വരണമെന്നാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ചാക്ക് കണക്കിന് നോട്ട് കെട്ടുകൾ മേടിക്കാറുണ്ടായിരുന്നു. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വീടുകളിൽ വെച്ച് ചാക്ക് കണക്കിന് നോട്ട് കെട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വന്ന ശേഷം അത്തരമൊരു സാഹചര്യം മാറി, സുതാര്യമാണ്, എല്ലാം അക്കൗണ്ട് മുഖാന്തരമാണ്, ആരാർക്കു കൊടുത്തു എന്ന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം സുതാര്യമാണ്. പക്ഷേ സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പരിശ്രമിച്ചു, അത് ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ നിലപാടിപ്പോഴും വ്യക്തമാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സമ്പ്രദായത്തിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള കള്ളപ്പണം തടയാൻ ആവശ്യമായിട്ടുള്ള സമീപനം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ പത്മജ വേണുഗോപാൽ അടക്കം BJPയിലേക്ക് വന്നിട്ടുണ്ട്, ഇനി ഏതെങ്കിലും സർപ്രൈസ് വ്യക്തികൾ BJPയിലേക്ക് പ്രതീക്ഷിക്കാവോ? സർപ്രൈസുകൾ മുൻകൂട്ടി പറയാനുള്ളതല്ലോ, സർപ്രൈസുകൾ അതാത് സമയത്തിൽ വന്നോളൂ.